ആരാണ് നമുക്ക് പാപമോചനം നൽകുക? കർത്താവായ യേശുവാണ്. പ്രിയപ്പെട്ടവരെയും, ക്രിസ്തു നൽകുന്ന സൗജന്യമായി പാപമോചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മത്തായിയുടെ സുവിശേഷം 6:14-15 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്നോടും ക്ഷമിക്കുകയില്ല. പ്രൈസ് റോൺ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്നോടും ക്ഷമിക്കുകയില്ല. വളരെ വ്യക്തമാണ് ഈ പഠനം. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, കർത്താവ് ഇതിൽ ഒരു വചനം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും. പിന്നീട് നമ്മൾ ഈ വചനം എടുത്തുകൊണ്ട് തർക്കിക്കാൻ ഇടയുണ്ട്. ക്ഷമിച്ചില്ലെങ്കിൽ ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്നാൽ നമ്മളിന് തർക്കിക്കേണ്ട ആവശ്യമില്ല, തിരിച്ചും മറിച്ചും പറഞ്ഞിരിക്കുകയാണ്. നീ ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും, നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്നോടും ക്ഷമിക്കുകയില്ല. ഒരു തർക്കത്തിനോ ഒരു സംശയത്തിനോ വഴിയില്ലാത്ത വണ്ണം അവിടുന്ന് നമുക്ക് പ്രബോധനം നൽകിയിരിക്കുകയാണ്. പാപത്തിന് മോചനം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിൽ നിന്ന് ഏതനുഗ്രഹം കിട്ടണമെങ്കിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി രമ്യതയിലായിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 11:25, പ്രാർത്ഥിക്കുന്നത് എന്തും കർത്താവ് നമുക്ക് തരും. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സഹോദരനുമായി നീ രമ്യതയിലായിരിക്കണം. ഇത് പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടിയിട്ടത്രേ. വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. മാർക്കോസ് 11:25, നമ്മുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം തകർന്നു കിടക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 5:23-24 വാക്യങ്ങൾ, നീ ബലിയർപ്പിക്കുവാനായി വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന പക്ഷം ബലിവസ്തുവോടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെയും, മനുഷ്യൻ അധ്വാനിക്കുന്നതും ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതുമെല്ലാം അവൻ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന ഒരു ബലി കൂടിയാണ്. എത്രയോ പേർ ചോദിക്കുന്നു, ദൈവമേ, നീ ഏൽപ്പിച്ച എൻ്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും വളർത്തുവാൻ രാവും പകലുമില്ലാതെ ഞാൻ അധ്വാനിക്കുന്നു, അവരെ സംരക്ഷിക്കുവാൻ ഞാൻ ബുദ്ധിമുട്ടുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ അധ്വാനത്തെ അവിടെ നിന്ന് ആശീർവദിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെയും, നമ്മുടെ അധ്വാനം ഫലമണിയണമെങ്കിൽ, ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ, നമ്മുടെ ബലിയെ ദൈവം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി രമ്യതയിലായിരിക്കണം. എബ്രായ ലേഖനം 12:15, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷവും വെറുപ്പും വഴി ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ഔദാര്യം നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രൈസ് റോൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, വൈരാഗ്യത്തിലും വെറുപ്പിലിരിക്കുന്ന വ്യക്തിക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ എന്തുമാത്രം എൻ്റെ ദൈവവുമായിട്ട് ഗാഢമായ ബന്ധത്തിലാണ് എന്ന കാര്യം പരിശോധിക്കുവാൻ
നമുക്ക് കൈവശമിരിക്കുന്ന മനസ്സിലാകുന്ന ഒരടയാളം നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഏതെങ്കിലും വ്യക്തികളുമായി ഞാൻ ബന്ധത്തകർച്ചയിലാണെങ്കിൽ എൻ്റെ ദൈവവുമായുള്ള ബന്ധം ഞാൻ തകർത്തിരിക്കുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം.